ഞാൻ ഡോക്ടർ മെവിൻ മാത്യു ഓറിയോൾ മെഡ്ലൈൻ കോട്ടയം ഡിവിഷനിൽ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായി വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഹെർണിയെ പറ്റിയാണ് മെഡിക്കൽ രംഗത്തെ ഏറ്റവും നൂതന ചികിത്സാ രീതികൾ മെഡിക്കൽ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കാൻ ഈ ഓറിയോൾ മെറ്റ്ലൈൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഹെർണിയ വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവരിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ താഴ്ഭാഗങ്ങളിലെ മസിലിന് ബലക്ഷയം വരുന്ന മൂലം വയറിനുള്ളിലെ കുടലും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളും അതിന് ചുറ്റുമുള്ള കൊഴുപ്പും പുറത്തേക്ക് തള്ളി ഒരു മുഴയായി രൂപപ്പെടുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഇത് അടിവയറിന് ഇരുവശത്തോ ആയിട്ടാണ് കാണുന്നത് ഇങ്കുവനൽ ഹെർണിയ എന്ന് പറയും പലതരത്തിലുള്ള ഉണ്ട് ഹെർണിയുണ്ട് ഇങ്കുവനൽ ആണ് അതിൽ ഏറ്റവും കോമൺ അമ്പലിക്കൽ ഹെർണിയ ലംബാർ ഹെർണിയ പിന്നെ മുന്നേ സർജറി ചെയ്തവർക്കുണ്ടാകുന്ന ടൈപ്പ് ഇൻസിഷണൽ ഹെർണിയ എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന ഹെർണിയാണ് പലപ്പോഴും ആളുകൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുണ്ടാക്കാറില്ല ഒരു മുഴ മാത്രമായിട്ടാണ് അത് രൂപപ്പെട്ടു വരിക പക്ഷേ ചിലപ്പോൾ അടിവയറ്റിൽ വേദനയായിട്ടോ ഈ മുഴകൾ രൂപപ്പെട്ടതിന് ശേഷം തനിയെ തിരിച്ചു കയറി പോതെ അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സിംറ്റോ ആയിട്ട് സിംറ്റംസായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട് പക്ഷേ പലപ്പോഴും വളരെ വലുതായതിനു ശേഷമാണ് ആളുകൾ വരുന്നത് അപ്പോഴേക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റുകൾ കോംപ്ലിക്കേഷൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റുകൾ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഹെർണിയുടെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജറിയാണ് കാരണം മസിൽ വീക്ക് വീക്കാകുമ്പോൾ ഒന്നുകിൽ അതിനെ ആ ഡിഫക്റ്റിനെ കുറയ്ക്കുക അതല്ലെങ്കിൽ സർജറി ചെയ്ത് കുറയ്ക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു മെഷ് റിപ്പയർ ഏറ്റവും കോമൺലി ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് അറിയപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ് മെഷ് റിപ്പയറാണ് അത് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ഒന്ന് ലാപ്രോസ്കോപ്പിക് റിപ്പയറും അതായത് കീഹോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉപയോഗിച്ചും അല്ലെങ്കിൽ ഓപ്പൺ റിപ്പയർ അതായത് സാധാരണ സർജറി മുല്യ മുറിവുണ്ടാക്കി ഹെർണിയ റെഡ്യൂസ് ചെയ്തിട്ടുള്ള സർജറി രണ്ട് സർജറി സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും റിസൾട്ട് ഓൾമോസ്റ്റ് സെയിമാണ് എന്നാൽ എന്നാലും മുറിവിൻ്റെ സൈസ് ഹോസ്പിറ്റലിൽ നമ്മൾ താമസിക്കേണ്ട ദിവസം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഹെർണിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പുറത്തേക്ക് വരുന്ന കുടലിൻ്റെ ഭാഗം അത് ഏത് വീക്ക് സ്പോട്ടിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് അത് പതുക്കെ തിരികെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ആ വീക്ക് സ്പോട്ട് റിപ്പയർ ചെയ്യുകയോ അതല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു മെഷ് എന്ന് പറയുന്ന ഒരു 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 നെറ്റ് പോലെ ഒരു ഒരു പ്രോസസ്സിസ് അത് മേലെ വെച്ചതിന് ശേഷം അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യാൻ സാധാരണയായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രമേ ഈ സർജറിക്ക് ആവശ്യമുള്ളൂ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ലാപ്രോസ്കോപ്പിക്കും ആയിട്ടോ ഓപ്പൺ ആയിട്ടോ ഈ സർജറികൾ ചെയ്യാറുണ്ട് പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്